അസ്സലാമു അലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അത് വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ബ്രെഡ് വെച്ചിട്ടാണ് ഇവിടെ മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ബ്രെഡും പാലിൻ്റെയും മാംഗോയുടെ കൂടിയും ആ ഒരു മിക്സർ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ആ ബെല്ലൈക്കണങ്ങൾ അമർത്തിയാണ് പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു കപ്പ് അളവിൽ, അതായത് ഒരു അത്യാവശ്യം വലിപ്പം മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ലൊരു പഴുത്ത മാങ്ങയാണ്, അതിൻ്റെ പൾപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് സ്ലൈസ് ചെയ്ത് അരിഞ്ഞിട്ട് വെള്ളം ചേർക്കാണ്ട് മിക്സിയിൽ അരച്ചെടുത്തതാണ്. ഒട്ടും വെള്ളം ചേർക്കരുത്, അതിനാണ് പൾപ്പ് എന്ന് പറയുന്നത്. അതൊരു കപ്പോളെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് ഒരു ഏകദേശം 2 കപ്പ് തികച്ച് ഞാൻ പാലെടുത്തിട്ടില്ല, ഒരു 1¼ കപ്പോളം പാലുണ്ടാവും. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 4 ടീസ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാരയ്ക്ക് നമ്മളുടെ ഇഷ്ടം പോലെ എടുക്കാം, നമ്മൾക്ക് എത്രത്തോളം മധുരം വേണം അത്രത്തോളം എടുക്കാം കേട്ടോ. ഇനി 2 ടീസ്പൂണോളം കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കട്ട കെട്ടാണ്ട് മിക്സ് ചെയ്ത് ചേർത്തിട്ട് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അടപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ഇതിനെ കുറുക്കിയെടുക്കണം. നല്ല തിക്കായിട്ടുള്ളൊരു ടെക്സ്ചറിലേക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം തന്നെ നമുക്കൊന്ന് ഇതിനെ തിളപ്പിച്ചെടുക്കാം. ഓക്കെ, നമ്മളുടെ ഇത് റെഡി ആയിട്ടുണ്ട്, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മളുടെ ഫസ്റ്റ് ലെയർ നമുക്ക് റെഡിയാക്കണം. നമ്മൾ 3 ലെയറാണ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ ലെയർ നമ്മൾ ബ്രെഡ് കൊണ്ടാണ് ചെയ്യുന്നത്. ഞാൻ ബ്രെഡിൻ്റെ ബ്രൗൺ കളറൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ പീസസ്സാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലെയറിന് വേണ്ടിയിട്ട് നമുക്കൊരു ഗ്ലാസ് ബൗളോ ഏത് നിങ്ങൾക്ക് ഡെസേർട്ട് കപ്പോ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ട് ഇതുപോലെ പാലിലൊന്ന് സോക്ക് ചെയ്തിട്ട് ഫസ്റ്റ് ലെയറാക്കി കൊടുക്കാം. പരമാവധി ഗ്യാപ്പില്ലാണ്ട് എല്ലായിടത്തും ഫില്ല് ചെയ്യാൻ നോക്കണം. ഏത് ബ്രെഡ് വേണമെങ്കിലും ഇതിന് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ പാലിൻ്റെ മിക്സ്ചർ ഉണ്ടല്ലോ, അതും കൂടെയും ചേർത്ത് കൊടുക്കുക. അത് ചെറിയൊരു ചൂടോടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഭയങ്കരമായിട്ട് തണുപ്പിക്കാൻ നിൽക്കണ്ട, തണുത്ത് കഴിഞ്ഞാലിത് കട്ടായിട്ടിരിക്കും. അപ്പോൾ ചെറിയ ചൂട്ടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ സെക്കൻഡ് ലെയറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി 5 മിനിറ്റ് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം, താഴെ തന്നെ വെച്ചാൽ മതി. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 3rd ലെയറായിട്ടുള്ള മാംഗോ പൾപ്പും കൂടെയും ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഡ്രൈ നട്ട്സൊക്കെ ഇടുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല. പിന്നെ ക്രഷ് ചെയ്തിട്ടുള്ള മാംഗോ എടുക്കുക കേട്ടോ, അതും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ 3 ലെയർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് ബെറി എടുത്തിട്ടുണ്ട് അതൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ജസ്റ്റ് വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ മാംഗോ ബ്രെഡ് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ്ങും കൂടിയാണിത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.